ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സഭ മഹോപദ്രവത്തിലൂടെ കടക്കും അല്ലെങ്കിൽ മഹോപദ്രവ കാലത്തിന് ശേഷമേ സഭ ഉൽപ്രാപണം ചെയ്യുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവരുടെ വാദഗതികളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അവരുടെ പഠനത്തിൻ്റെ ആറു വൈകല്യത അതിനു മുൻപ് നാം ചിന്തിക്കുകയുണ്ടായി ഇപ്പോൾ അവരുടെ വാദമുഖങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അതിലൊന്നാമത് നമ്മൾ ഓർത്തറ് സഭയുടെ ഉൽപ്രാപണം എന്ന ആ ഉപദേശത്തിന് വലിയ ആയസ് ഇല്ല ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരായസേ ഉള്ളൂ എന്നു പറഞ്ഞാൽ അപ്പൊസ്തോലിക കാലത്ത് അങ്ങനൊരു ഉപദേശമില്ലായിരുന്നു എന്നാണ് ഇക്കൂട്ടർ പഠിപ്പിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഒരു മറുപടി ഞങ്ങൾ വളരെ വിശദമായി തന്നെ നൽകി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് രണ്ടാമത് നമ്മൾ എടുത്തത് അതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ എടുത്തത് കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നതയാണ് യേശു ക്രിസ്തു വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ ഏത് നിമിഷത്തിൽ വരും എന്ന് അറിയയില്ലല്ലോ അതാണ് വരവിൻ്റെ ആസന്നത എപ്പം വേണമെങ്കിലും വരാം എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ബൈബിള് പഠിപ്പിച്ചിരിക്കേ സഭാ മഹോപദ്രവത്തിന് ശേഷമേ ഉൾപ്രാവണം ചെയ്യുകയുള്ളൂ എന്ന് പഠിപ്പിച്ചാൽ ആസന്നതയ്ക്ക് പ്രസക്തി ഇല്ലാതാണല്ലോ വരുന്നത് കാരണം മഹോപദ്രൂപത്തിന് ശേഷമേ കർത്താവ് വന്നവിടുത്തെ സഭയെ ചേർക്കുകയുള്ളൂ എന്നുള്ള പഠനമാണ് ശരിയെങ്കിൽ സഭ മഹോപദ്രൂപത്തിനായിട്ട് ആദ്യം കാത്തിരിക്കണമല്ലോ കാരണം അത് കഴിഞ്ഞല്ലേ വരത്തുള്ളൂ അതിൻ്റെയും വാദമുഖങ്ങൾ ഒടിയത്തക്കവണ്ണമുള്ള ആലോചനകൾ നിങ്ങൾക്ക് ഞങ്ങൾ തന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ ഇവരുടെ വാദമുഖത്തിൽ മൂന്നാമത് നമ്മൾ ഓർത്തത് സഭയ്ക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന കഷ്ടത മഹാപീഡനത്തിലെ കഷ്ടതയുമായി ബന്ധപ്പെടുത്തിയിട്ട് അത് രണ്ടു ഒന്നാണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒടുവിൽ നമ്മളതാണ് ഓർത്തത് യോഗന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിലും അപ്പസ്തോല പ്രവൃത്തികൾ പതിനാലാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിലും ഫിലിപ്പർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിലും ദൈവസഭയ്ക്കുള്ള കഷ്ടതയെ സംബന്ധിച്ച് കർത്താവും അപ്പസ്തോലന്മാരും മുൻപ് കൂട്ടി പറഞ്ഞിട്ടുള്ളത് നാം കാണുകയുണ്ടായി അതുമാത്രമല്ല പത്രോസ് തന്റെ ലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് മറ്റൊരിടത്ത് നാം വായിക്കുന്നത് കഷ്ടത അനുഭവിക്കാൻ കഷ്ടതയ്ക്കായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കാണുന്നുണ്ട് അപ്പോൾ ദൈവസഭയ്ക്ക് കഷ്ടത വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് എന്നാൽ ഓർക്കേണ്ടത് അത് മഹോപദ്രവത്തിൽ സംഭവിക്കാൻ പോകുന്ന കഷ്ടതയുമായി താരതമ്യം ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചതുപോലെ അത് വളരെ കഷ്ടമാണ് കാരണം ആ കഷ്ടമല്ല കാലത്തെ കഷ്ടം കാലത്തെ കഷ്ടത്തെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്നത് മഹാകഷ്ടം എന്നാണ് രണ്ടും വ്യത്യാസമുള്ളതാണെന്ന് മനസ്സിലാക്കണം ഉപദ്രവവും മഹാ ഉപദ്രവരവും സന്തോഷവും മഹാസന്തോഷവും കഷ്ടവും മഹാകഷ്ടവും ദാരിദ്ര്യവും മഹാദാരിദ്ര്യവും ഇവർ അമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത് ഈ പ്രയോഗങ്ങൾ പഠിക്കാതെ വേറൊരു പുസ്തകത്തിൽ കഷ്ടമെന്ന് പറയുന്നത് മുഴുവൻ കഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന വിശ്വാസികളെ കഷ്ടതയിലാക്കുന്ന ഒരു പ്രവണത ഇവർക്ക് മുൻപുകൂട്ടി തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ അനന്തര അവകാശികളാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് ഇത് സംബന്ധിച്ച് എന്താ മറുപടി പറയാനുള്ളത് ദൈവജനത്തിനുണ്ടാകുന്ന കഷ്ടതയും അതുപോലെ മഹോബദരൂപ കാലത്ത് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന കഷ്ടതയും തമ്മിലുള്ള വ്യത്യാസം മഹോപതരവകാലത്ത് ഇസ്രയേലിന് മഹാകഷ്ടമായിരിക്കുമെന്നാണ് നാം കാണുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇസ്രയേലിനു ഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചും മുൻപുകൂട്ടി പ്രവചിക്കുന്ന ദാനിയേൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മഹാകഷ്ടം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അവിടുത്തെ മഹുത്വ പ്രത്യക്ഷതയ്ക്കു മുൻപ് സംഭവിക്കേണ്ട അടയാളങ്ങളെ കുറിച്ച് അത് കാലത്ത് സംഭവിക്കുന്ന അടയാളങ്ങളുടെ ഒരു ചുരുക്ക പ്രസ്താവനയാണ് കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടുന്ന് ഓർപ്പിക്കുന്നത് ഈ കഷ്ടത്തെക്കുറിച്ച് മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ഗ്രേറ്റ് ട്രിബുലേഷൻ മഹാ ഉപദ്രവം മഹാകഷ്ടം ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ ലോകാരംഭം മുതൽ ഇന്നു വരെ ആ പറയുന്ന സമയം വരെ സംഭവിച്ചിട്ടില്ലാത്തത് അതിനു ശേഷം സംഭവിക്കാത്തതുമായ അതായത് സഭാകാലയളവിൽ ഒന്നും സംഭവിക്കാത്തതുമായ മഹാകഷ്ടം അന്നുണ്ടാകുമെന്ന് പറയുമ്പോൾ അത് സഭയ്ക്കുള്ള കഷ്ടമാണെന്ന് പറയുന്നത് വാസ്തവത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിവരക്കേടല്ലേ ദൈവവചനത്തിന്റെ അറിവുകേടാണ് അത് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ല മറ്റൊരു വാക്യം കൂടെ വെളിപ്പാട് പുസ്തകത്തിൽ ആ മഹോപദരവ കാലത്ത് പറയുന്ന കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം വെളിപ്പാട് പുസ്തകം ഏഴാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് വെളിപ്പാട് ഏഴാമധ്യായത്തിൻ്റെ പതിനാലാം വാക്യം യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ മഹോപദ്രവ കാലത്ത് മരണപ്പെടുന്നവരെ സംബന്ധിച്ചുള്ള ഒരു വിവരണമാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുന്നത് അവിടെ ഇവരാരാണ് വെള്ളയ നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവരാർ എന്ന് മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിക്കുക യോഹന്നാൻ പറഞ്ഞു അതെ യജമാനൻ അറിയുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ ഇവരുണ്ടല്ലോ ഇവര് കഷ്ടത്തിൽ നിന്ന് വന്നവരാണ് എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ ദൈവസഭയ്ക്ക് ഉണ്ടാകുന്ന കഷ്ടമാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ എരമയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാമത്തെ ആയം ആ ആറും ഏഴും വാക്യങ്ങൾ നിങ്ങൾ നോക്കണം അവിടെ എന്താ പറയുന്നതെന്നറിയാമോ ഈ പറയുന്ന മഹാ കഷ്ടം സഭയ്ക്കുള്ളതല്ല പിന്നെ ആർക്കുള്ളതാണെന്ന് അവിടെ പറയുന്നുണ്ട് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് യാക്കോപിനൊരു കഷ്ടകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം പഴയ നിയമത്തിൽ യശയാപ്രവാചകൻ മുഖാന്തരം സംഭവിക്കാൻ പോകുന്ന മഹാകഷ്ടത്തിൻ്റെ ഇസ്രയേൽ അനുഭവിക്കാൻ പോകുന്ന മഹാകഷ്ടത്തിൻ്റെ ഒരു വിവരണം പറഞ്ഞതിന് ശേഷം എരമയാ മുഖാന്തരം പറഞ്ഞതിന് ശേഷം യരമയാവ് പറയുകയാണ് അത് യാക്കോബിന് ഒരു കഷ്ടകാലം അപ്പോൾ ഈ മഹാകഷ്ടവും കഷ്ടവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ കേൾക്കുക കഷ്ടം സഭയ്ക്കുള്ളതാണ് മഹാകഷ്ടം ഇസ്രേനുള്ളതാണ് യാക്കോബിനുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നത് എത്രയോ പൊറുക്കാനാവാത്ത തെറ്റാണെന്നുള്ളത് നാം ാക്കേണ്ടത് ആവശ്യമാണ് നാലാമത് ഇവരുടെ വാദമുഖത്തിൽ നാലാമത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ എഴുപത് ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ചും ആ എഴുപത് ആഴ്ചവട്ടങ്ങളിൽ സംഭവിക്കേണ്ട സംഭവങ്ങളെ സംബന്ധിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ സഭയുടെ ഉത്പ്രാമണമെന്ന വിഷയം തീർന്നതിന് ശേഷം ആ എഴുപത് ആഴ്ചവട്ടങ്ങളിലേക്ക് നാം വരുമ്പോൾ അത് വിശദമായി ചിന്തിക്കും എന്നാൽ ഇപ്പോൾ ഈ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ഹൃസ്വമായി നമുക്ക് ചിന്തിച്ചേ പറ്റത്തുള്ളൂ കാരണം ഈ വാദമുഖം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ അപ്പോൾ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം ഓർക്കേണ്ട ഒരു വിഷയം ആ അതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചു എന്നാണ് ഇവർ പറയുന്നത് ചരിത്രത്തിൽ സംഭവിച്ചു ഏ ദാനിയൽ പ്രവാചകന്റെ പുസ്തകവും ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എഴുപതാഴ്ചവട്ടങ്ങൾ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങളാണ് നമ്മൾ ദൈവം അനുഭവിച്ചു പഠിക്കും വിശദമായി തന്നെ പഠിക്കും അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ അടങ്ങുന്ന എഴുപതാഴ്ചവട്ടങ്ങളിൽ സംഭവിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ദാനിയൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹോപദ്രവ ഇല്ലല്ലോ അപ്പം പിന്നെ മഹോപദ്രവത്തിലൂടെ സഭ കടക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാവുന്നത് കാര്യം എഴുപതാം ആഴ്ചവട്ടം അറുപത്തൊമ്പത് കഴിഞ്ഞുള്ള എഴുപതാം ആഴ്ചവട്ടത്തിലാണ് ഒടുവലത്തെ ഏഴു വർഷത്തിലാണ് ഈ മഹോപദ്രവം എന്ന് പറയുന്ന കാലം അപ്പോൾ ഈ എഴുപത് ആഴ്ചവട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ മഹോപദരൂ എന്ന വിഷയം വേദപുസ്തകത്തിൽ പറയുന്നതും കൂടെ അവര് നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത് അത് സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയ വിവരണം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വ്യാഖ്യാനത്തിന്റെ മറുപടി ൊൻപതിൻ്റെ ഇരുപത്തിനാലിൽ ആറ് മകൽ വാഗ്ദാനങ്ങൾ ദാനിയേലിന്റെ ജനത്തോടും വിശുദ്ധ നഗരത്തോടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കേൾക്കണം ഈ ആഴ്ചവട്ടങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ വിശദമായി പഠിക്കും പക്ഷെ ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കാൻ ഒന്ന് ചുരുക്കമായി പറയുകയാണ് ഈ ദാനിയേലിന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത എഴുപത് വട്ടങ്ങളിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമായിട്ടാണ് ഇരിക്കുന്നത് അവിടെ വിശേഷങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിനാലിൽ ഗബ്രിയേൽ പറയുമ്പോൾ നിനക്കും അല്ല നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപതാഴ്ച വട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്നാണ് അപ്പോ നിന്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ സഭയല്ലോ നിന്റെ ജനം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ജനമല്ലേ ഇസ്രേ ജനമല്ലേ അതാർക്കാ അറിഞ്ഞുകൂടാത്തത് രണ്ട് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഏതാണ് ഈ വിശുദ്ധ നഗരം എരിസലേം അല്ലേ അപ്പോൾ ഓർത്ത് നോക്ക് ദാനിയേലിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേൽ ജനത്തിനും വിശുദ്ധ നഗരമായിരിക്കുന്ന എരിശലേമിനും വേണ്ടി ദൈവം എഴുപത് ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നുവെന്നാണ് അതാ ഇത് നാനൂറ്റി തൊണ്ണൂറ് പക്ഷങ്ങൾ നിയമിച്ചിരിക്കും എന്തിനു വേണ്ടി പറയാം ഇസ്രേൽ ജനത്തിൻ്റെയും യരിസലേം നഗരത്തിൻ്റെയും പൂർണമായ വീണ്ടെടുപ്പിനും പൂർണ്ണമായ വിടുതലിനും ശുദ്ധീകരണത്തിനുമായിട്ടാണ് അത് നിയമിച്ചിരിക്കുന്നത് എന്ന് ഇരുപത്തിനാലാം വാക്യത്തിൽ ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളെടുത്ത് പരിശോധിക്കണം അത് ഇതുവരെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ കാരണം യേശുക്രിസ്തു തന്നെയാണ് മഷിക ക്രൂശിക്കപ്പെട്ടവനാണ് മഷിക എന്നവരംഗീകരിക്കുന്നത് വരെ അംഗീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ആ ആറ് കാര്യങ്ങൾ അവർക്ക് വരേണ്ടത് അവരിതുവരെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മഹോപദ്രവ കാലത്തിൻ്റെ അന്ത്യത്തിലും പിന്നീട് സഹസ്രാബ്ദ കാലത്തുമാണ് അത് സംഭവിക്കാനായിട്ട് പോകുന്നത് അത് ചരിത്രത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർ മൂഢസ്വർഗ്ഗത്തിലൊന്നുമല്ലോ ഇരിക്കുന്നത് മറ്റൊരു വിഷയം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുക അത് വിശദമായി നമ്മളെ എഴുപത് ആഴ്ചവട്ടങ്ങളെന്ന് പറഞ്ഞ വിഷയം വരും ഉത്പ്രാവണത്തിന് ശേഷം അപ്പോൾ ഞാൻ വിശദമായിട്ട് എടുക്കാം കുറേ കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാകും അതുകൊണ്ട് ഓർക്കുക ഇതുവരെ ഇത് സംഭവിക്കാത്ത കാര്യം ഇനിയും ഞാനൊരു കാര്യം മറക്കുന്നില്ല ആറ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല പക്ഷേ അതിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്താണ് പറയാം അറുപത്തൊമ്പത് ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സം എഴുപത് ആഴ്ചവട്ടങ്ങളാണ് അതിൽ അറുപത്തൊമ്പത് ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എരിശുലെ നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെട്ടത് നമുക്കറിയാം അത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട് ബാബേൽ പ്രവാസം നിമിത്തം നശിപ്പിക്കപ്പെട്ട യരിശിലേ നഗരം പണിയുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ആ സമയത്ത് ദാനിയൽ ബാബേൽ പ്രവാസത്തിലുമാണ് എന്നാൽ ഒരു കൽപ്പന ലഭിച്ചിട്ട് അത് പണിയും എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ കൽപ്പന കൊടുക്കണം യരിശിലേ നഗരം പണിയണം അത് നെഹമ്യാവിന്റെ പുസ്തകം അറിയാം ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞു രണ്ടാമത് അറുപത്തൊമ്പത് ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷക്തനായ പ്രഭു രംഗപ്രവേശനം ചെയ്യണം അവിടെ അഭിഷക്തനായ പ്രഭു എന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവാണ് അവിടുന്ന് അഭിഷക്തനായ പ്രഭുവായി രംഗപ്രവേശനം ചെയ്തത് യേശുക്രിസ്തു ഹോശാന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്തു കയറി സിയോൻ പുത്രിയുടെ രാജാവായി എഴുന്നള്ളിയപ്പോഴാണ് അഭിഷക്തനായ പ്രഭുവായി വെളിപ്പെടുന്നത് അടുത്തത് അതിനുശേഷം അഭിഷക്തൻ അവിടെ പറയുന്നുണ്ട് അഥവാ ക്രൂശിക്കപ്പെടും അപ്പം ഞാനിവിടെ ഓർപ്പിച്ചതെന്താ ഒന്ന് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള ആഴ്ചവട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഞാൻ മറന്നുപോകുന്നില്ല അത് സംഭവിച്ചത് തന്നെയാണ് പക്ഷേ എല്ലാം ചരിത്രത്തിൽ നടന്നില്ല പിന്നെന്തുവായി എല്ലാം എല്ലാമുള്ളത് എഴുപതാമത്തെ ആഴ്ചവട്ടത്തിന്റെ കാര്യം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അവിടെ എന്താ സംഭവിക്കേണ്ടത് വരുവാനുള്ള പ്രഭു എന്നവിടെ പറയുന്നുണ്ട് ആരാണ് ഈ വരുവാനുള്ള പ്രഭു ഈ എഴുപത് ആഴ്ചവട്ടങ്ങളിൽ നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ടു പ്രഭുക്കന്മാരെ കുറിച്ചു പറയുന്നുണ്ട് ഒന്ന് അഭിഷക്തനായ പ്രഭു അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നാം കണ്ടു കഴിഞ്ഞു അടുത്തത് വരുവാനുള്ള പ്രഭു അത് ക്രിസ്തുവല്ല അത് അന്തിക്രിസ്തുവാണെന്ന് പഠിച്ചു വരുമ്പോൾ അറിയാം ആ പ്രഭു ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഖനനയാഗങ്ങൾ ഭോജനയാഗങ്ങൾ നിർത്ത് ചെയ്യുന്നത് അവരുടെ ഉടമ്പടി ലംഘിക്കുന്നത് അക്രമം വിടുന്നത് അവിടെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം എഴുപത് ആഴ്ചവട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇവർ പറയുന്നത് പോലെ ചരിത്രത്തിൽ നടന്നിട്ടില്ല യരിശിലേ നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിതു അതോടൊപ്പം തന്നെ അഭിഷക്തനായ പ്രഭു ആയ ക്രിസ്തു ഹോഷാന ഞായറാഴ്ച രംഗപ്രവേശനം ചെയ്തു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു ഇതെല്ലാം ചരിത്രത്തിൽ നടന്നു എന്നാൽ വരുവാനുള്ള പ്രഭുവായ അന്തിക്രിസ്തുവിന്റെ വരവും അവന്റെ പ്രവർത്തനങ്ങളും പ്രവചനം ാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ആ കാരണത്താലും അവരുടെ വാദമുഖം അവിടെ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഈ വചനം പഠിച്ച് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനും യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് കർത്താവിൻ്റെ മുൻപിൽ വെളിപ്പെടുവാനും നമുക്ക് ഇടവരുമാറാകട്ടെ കർത്താവ് എല്ലാവരെയും ും സഹായിക്കുമാറാകട്ടെ